हार्ड सर्फस पेपर वेन या बोर्ड एक्सापल टेबिम अद मेन साधन ऑयल पेस्टल इत कैमलिन 25 कलर्स ऑयल पेस्टल ऑयल पेस्टल वे अदि सेलो टेप ई सेलो टेप कटर या वीटी तेनालीरान अब वीडियो नाम अड़ती अद वेद टिश्यू पेपर इतना सप्रेडियन इतनी साधन वेद नमुक नोक आदमे नाम सेलो टेप बॉर्डर नमक आदमें अब आद्य ई पेपर चुट सलो टेप सलो टेप ई सैड बोर्डर वरता वे सलो टेप पगुति पुत पगुति पेपर अगतिक നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇനി പകുതി പേപ്പറിലും പകുതി ബോർഡിലും വരുന്ന രീതിയിൽ ഒട്ടിക്കണം ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങളുടെ സെലോ ടേപ്പിന് ഒട്ടിപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് ഒട്ടിപ്പ് കളഞ്ഞിട്ട് നമ്മൾക്ക് ഒട്ടിക്കണം ഇതേപോലെ നമുക്ക് ബാക്കി മൂന്ന് കോർണേഴ്സും എഡ്ജസും ഒട്ടിച്ചെടുക്കാം നമ്മൾ നാല് സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നാല് ഡിഫറെന്റ് കളേഴ്സിന്റെ ഷേഡിംഗ് ടെക്നിക്ക് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ നാല് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒട്ടിപ്പ് കളഞ്ഞ ടേപ്പ് എടുത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു നടുക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നാലായിട്ട് വീതിക്കുന്ന അങ്ങനെ നടുക്ക് ഒട്ടിച്ചു അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം നമുക്ക് ബ്ലൂ കളറിന്റെ ഷേഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്റെ പഴയ ഓയിൽ പേസ്റ്റ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് 50 കളേഴ്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഉള്ള ബ്ലൂ കളേഴ്സിന്റെ അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ എന്റെ കയ്യിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പഴയ ഓയിൽ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് 50 കളേഴ്സിന്റെ അപ്പോൾ നമുക്ക് ഇത് ലൈറ്റ് ടു ഡാർക്ക് അറേഞ്ച് ചെയ്യണം നമ്മൾ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ലൈറ്റ് ടു ഡാർക്ക് ആണ് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് സൈഡിലോട്ട് എടുത്ത് വെക്കാം ഇനി നമുക്ക് ലൈറ്റ് കളർ എടുത്തിട്ട് മുകളിലെ ഇത്രയും ഭാഗം ഷേഡ് ചെയ്യണം ഒരു ചെറിയ പോർഷൻ ഷേഡ് ചെയ്താതി നമ്മളിപ്പോൾ എത്ര എത്ര പ്രാവശ്യം എത്ര വരെ ഇതടിക്കണമെന്നാണ് നമ്മൾ ഇത് ചെയ്ത് വെക്കുന്നത് ചെറിയ ചെറിയ ലൈറ്റ് ലൈറ്റ് കളേഴ്സൊക്കെ മുകളിൽ മുകളിൽ ചെറിയ ചെറുതായിട്ട് ചെറിയ പോർഷൻ മതി ഡാർക്കായി വരുന്നതോറും കുറച്ച് ലെവൽ കൂട്ടി കൂട്ടിയിരിക്കണം ഡാർക്കായി വരുന്നതോറും കണ്ടോ സൈസ് കൂടി കൂടി വരും ഇനി ഏറ്റവും ഡാർക്ക് കളറിനാണ് ഇത്രയും വലിയ സ്പേസ് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കളർ അടിക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് ബ്ലൂവിൻ്റെ മുമ്പേ
വൈറ്റ് കളർ അടിക്കാം. അത് നമുക്ക് കുറച്ചുകൂടെ നല്ല എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ വൈറ്റ് അടിക്കുന്നില്ല, ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്താൽ മതി. എല്ലാം ഇതേപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ലൈറ്റ് ഷെയ്ഡാണ്, നമ്മൾ ഇറുക്കി ഒരിടത്തും അടിക്കാൻ പാടില്ല. എന്നാൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, നേരെ വരികയും ഇല്ല. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനെ നാലായിട്ട് ആദ്യം മടക്കണം. എന്നിട്ട് വീണ്ടും നാലായിട്ട് മടക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ മടക്കാം, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ രണ്ടു വട്ടം നാലായിട്ട് മടക്കിയിട്ട് പകുതിയായിട്ട് മടക്കി ചെയ്യാനാണ്. നിങ്ങൾക്ക് വേറെ കുറേ ടൈപ്പ് ഉണ്ട് ടിഷ്യൂ പേപ്പർ മടക്കാനായി. ഒന്നിതാണ്, രണ്ടാമത്തത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് പകുതിയായി മടക്കി വീണ്ടും പകുതിയായി മടക്കിയിട്ട് വീണ്ടും നാലായി മടക്കുക. അത് കഴിഞ്ഞ് ഈ വരുന്ന ഭാഗമെടുത്ത് ബാക്കിലോട്ട് വെച്ച് ഇങ്ങനെ ചെയ്യാം. അടുത്തതെന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം, എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കിയിട്ട് നാലായിട്ട് മടക്കണം. ഇനി രണ്ടായിട്ട് മടക്കി ഒരു വട്ടം കൂടെ രണ്ടായിട്ട് മടക്കിയിട്ട് പകുതിയിൽ മടക്കാം. അപ്പം ഇങ്ങനെ വെച്ചും ചെയ്യാം. ഇപ്പം നമുക്ക് മൂന്ന് വേസ് ഉണ്ട്. ഈ ഭാഗം വെച്ചും ചെയ്യാം, ഈ ഭാഗം വെച്ചും ചെയ്യാം, പിന്നെ ഈ ഭാഗം വെച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്തെടുക്കാം. അവിടെ കളറൊക്കെ പോയിട്ട് നല്ലൊരു കളറായിട്ട് വരുന്നത്. കണ്ടോ, നല്ലൊരു എഫക്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർട്ടിന്റെ മെത്തേഡ് എന്ന് വെച്ചാൽ ഷെയ്ഡിംഗ് ആണ്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിന്റെ ഇത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പിങ്ക് കളറിന്റെ ഷെയ്ഡിംഗ് ആണ്. നമുക്ക് ഇതേപോലെ ലൈറ്റ് ആയിട്ടും ചെയ്യാം, അല്ലാതെ ഡാർക്കും ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അടുത്ത് നമുക്ക് പിങ്ക് ഇതേപോലെ ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാം ഇതേപോലെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കാണാം. ഇനി നമ്മൾ എല്ലാ കളർ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ബ്ലൂ, വയലറ്റ്, യെല്ലോ, പിന്നെ ഗ്രീൻ ഷെയ്ഡിങ്സ് ആണ്. നമ്മൾക്ക് വേണമെങ്കിൽ ഗ്രാഫൈറ്റ് പെൻസിലോ ഏതെങ്കിലും ഡാർക്ക് ലിഡുള്ള പെൻസിൽ വെച്ച് ഡിസൈനോ ഡ്രോയിങ്ങോ എന്ത് വേണോ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് വരാം. ഏത് ഡിസൈൻ വേണോ വരയ്ക്കാം. ഞാനിപ്പോൾ ഗ്രീനു വേണ്ടി ലീഫിന്റെ ഒരു ഡിസൈനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നും. മറ്റേ പെൻസിലൊക്കെ വരയ്ക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഗ്രാഫൈറ്റ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോന്നിനും ഓരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നടന്നത് HB പെൻസിൽ വെച്ചാണ്. പിന്നെ നമ്മൾ വൈറ്റ്നറും യൂസ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റി കിഡ്സ് കോർണർ. ഈ ചാനൽ ഇതുവരെ കാണാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്ക് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും ഇപ്പോൾ തന്നെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയി വാങ്ങിച്ചാൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്കിനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടി എന്ന് വെച്ചാൽ ടേപ്പ് ഇളക്കണം. അതാകുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ റെഡി ആവും. അപ്പോൾ നമുക്ക് ഇളക്കാം. അതൊക്കെ സൂക്ഷിച്ചളക്കണം.
അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.